ഹായ് ഹലോ എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും നമ്മുടെ ഗജനി അല്ലെങ്കിൽ നമ്മുടെ ജിതേന്ദ്രൻ വീണ്ടും പെട്ടുപോയി. ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, മൂർത്തിക്ക് വീണ്ടും ഗജനിയെടുത്ത് തർക്കിക്കാനുള്ള ഒരു അവസരമാവുകയാണ്. അപർണ മരിച്ചിട്ടില്ല, അത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കംപ്ലീറ്റ് കാണിക്കുന്നത്. പിന്നെ എല്ലാ പ്രേക്ഷകരും പറയുന്നൊരു കാര്യമുണ്ട്, അപർണ എന്തായാലും മരിക്കില്ല, അത് ഉറപ്പാണ്. കാരണം നായിക മരിച്ചു കഴിഞ്ഞാൽ സീരിയൽ അവസാനിക്കില്ലേ? അതെ, ഇപ്പോൾ അമ്മയറിയാതെയുടെ നായിക എന്ന് പറയുന്നത് അപർണയും നായകൻ എന്ന് പറയുന്നത് നമ്മുടെ വിനീതുമാണ്. ആ ഒരു അവസ്ഥയിലാണ് കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ ഇനി വരാൻ പോകുന്ന ട്വിസ്റ്റുകളെക്കുറിച്ചും പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് മെട്രോ സ്റ്റാർ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും ഈ അമ്മമാരുടെ സങ്കടങ്ങളും മറ്റും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പ്രൊമോ കണ്ടപ്പോൾ നിങ്ങളൊരു കാര്യം കണ്ടതാണ്. പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അലീന പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ രണ്ടുപേരും അവിടെ ഇല്ലാത്തത് വലിയ കഷ്ടമായിപ്പോയി അമ്പാടി, നമ്മൾ രണ്ടുപേരും അവിടെ വേണമായിരുന്നു എന്ന്. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, ജിതേന്ദ്രനെ കൊല്ലാൻ എന്തായാലും നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം ജിതേന്ദ്രൻ ചത്തുപോയി കഴിഞ്ഞാൽ കഥ അവസാനിച്ചില്ലേ, വേറൊരു വില്ലനില്ല. ഒന്നുകിൽ ജിതേന്ദ്രനെ കൊല്ലുന്നതായിട്ടും അല്ലെങ്കിൽ മറ്റ് വില്ലൻ അവതരിക്കുന്നതായിട്ടും കാണിക്കണം. അതല്ലെങ്കിൽ ജിതേന്ദ്രൻ്റെ ബ്രദറിനെ കൊന്നത് സച്ചിയാണെന്നുള്ള സത്യം അലീനയ്ക്കോ അമ്പാടിക്കോ ഒന്ന് ധരിപ്പിക്കാൻ സാധിക്കണം. അങ്ങനെ ജിതേന്ദ്രൻ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ സച്ചിയുമായിട്ട് വേറൊരു ശത്രുത ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് കഥ മാറണം. അല്ലാതെ തുടക്കം തൊട്ട് ഒടുക്കം വരെയും കുറേ കാലങ്ങളായിട്ട് ജിതേന്ദ്രൻ അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. അവർ ഇവനെ കൊല്ലാൻ ശ്രമിക്കുന്നു, അതും നടക്കുന്നില്ല. ഇവിടെ ആർക്കും മരണമില്ലാത്തൊരു ഇതാന്ന് തോന്നുന്നു കേട്ടോ, മരണമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാവരും തോന്നുന്നു. അതുപോലെ അലീന തന്നെ പറയുന്നു അവിടെ എല്ലാവരുടെ കയ്യിലും തോക്കുണ്ട്, അവിടെ തോക്കില്ലാത്ത ആരുമില്ല. പക്ഷെ ആർക്കും ഉന്നം അറിയില്ല, ആർക്കും ജിതേന്ദ്രനെ വെടിവെച്ച് കൊല്ലാനും കഴിയില്ല. പിന്നെ എന്തിനാ ആ തോക്ക്? പിന്നെ ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും ഒരു പോലീസ് പോലും അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കേണ്ട ഒരു ബാധ്യത പോലും ആർക്കും ഉണ്ടായില്ല. അപ്പോൾ പോലീസും ഇല്ല, ഒന്നുമില്ല, എന്തൊക്കെയോ കാണിക്കുന്നു. ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകരും ഒരുപാട് തവണ പറഞ്ഞതാണ്, കമൻസിലൂടെ പല തവണ ആവർത്തിച്ചതാണ്. പക്ഷെ എന്നിട്ടും ഈ അമ്മയറിയാതെ ക്രൂവിന് മാത്രം എന്താണ് ഒരു മാറ്റവും ഇല്ലാത്തത്. എല്ലാ ദിവസവും ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ കൊണ്ടുപോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റേറ്റിംഗ് നല്ല രീതിയിൽ താഴുന്നുണ്ട്. അതായത് പുതിയ റേറ്റിംഗ് വന്നപ്പോൾ, ഇന്നലെ പുതിയ റേറ്റിംഗ് വന്നപ്പോൾ മൗനരാഗവും അമ്മയറിയാതെയും ഈക്വലായി വരുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും മൗനരാഗം മിക്കവാറും മൂന്നാം സ്ഥാനത്ത് കയറും, നാലാം സ്ഥാനത്തേക്ക് അമ്മയറിയാതെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. തുടർച്ചയായിട്ട് ഈ മൂന്നാം സ്ഥാനം കൊടുത്ത് അമ്മയറിയാതെനെ അവിടെ പിടിച്ചിരുത്തുന്നതാണ് ഈ കഥയ്ക്ക് അങ്ങോട്ടൊരു നല്ല മാറ്റം കൊണ്ടുവരാത്തതെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ മാറ്റം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം കുറേ കാലം കൊണ്ട് IPS ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അമ്പാടി അവിടെ ഹൈദരാബാദിൽ പോയി കിടക്കുന്നുണ്ട്. അത് തന്നെ പലതവണയായിട്ട് മുടങ്ങിപ്പോയിട്ട് പിന്നെയും പോയി അവിടെ ട്രെയിനിങ് എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവിടുന്ന് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് കാണിക്കുക, IPSൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് അമ്പാടി വരുന്നത് കാണിക്കുക, സച്ചിക്ക് ഓരോ പണി കൊടുക്കുന്നത് കാണിക്കുക, ഇതൊക്കെ തന്നെ മതി. ആ ഒരു ത്രില്ലർ പരമ്പരയുടെ ആ ഒരു രീതി അത് കൈമോശം വന്നു പോകരുതെന്ന് മാത്രമാണ് ആരാധകർ പറയുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ഈ പറഞ്ഞ ഗജനി ഈ പറഞ്ഞ സ്ത്രീകളോട് കിടന്ന് കാണിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ്. അതായത് അമ്പാടിയോ അലീനയോ അല്ല, അപർണയും അവിടുത്തെ ഉള്ള മൂന്ന് നാല് അമ്മമാരുണ്ട്, പീറ്ററുണ്ട്, മഹാദേവനുണ്ട്, വിനീതുണ്ട്. ഈ പറഞ്ഞ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗജനിയുടെ ഓരോ വില്ലത്തരങ്ങൾ പോലും. എന്ത് മോശമാണല്ലേ, ഭയങ്കര ബോറായിക്കൊണ്ടിരിക്കുകയാണ് അമ്മയറിയാതെ സ്റ്റോറി. സോ പ്ലീസ് എന്തായാലും ശരി, സ്റ്റോറി ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും ഇത്തവണ കമൻറ്റിൽ പറഞ്ഞതുപോലും ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ അലീനയ്ക്കും അമ്പാടിക്കും തീരെ റോളില്ല, അവരവിടെ പോയി എന്തൊക്കെയോ ചെയ്യുന്നത്. ഇവിടെ അപർണയ്ക്കും വിനീതിനുമാണ് ഫുൾ റോൾ, അവരെയാണ് ശത്രു പോലും ഉന്നം വെക്കുന്നത്. സോ ഏതായാലും ശരി, ഇത് അമ്മയറിയാതെ ക്രൂ കേൾക്കാൻ കാരണമാകട്ടെ, ഇടയാകട്ടെ. അപ്പോൾ നിങ്ങളുടെ കമൻസുകൾ പോരട്ടെ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം.